പേരൊന്ന് പറയൂ. അമീർ കള്ളിയത്ത്, റിട്ടയർഡ് റെയിൽവേ ചീഫ്, കൽപ്പകഞ്ചേരി. സോഫിയ അമൽ. പാസ്സായിരിക്കുകയാണ്, വിജയാശംസകൾ നേരുകയാണ്. എന്താണ് ഈഗിൾസിന്റെ ഈഗിൾസിൻ്റെ വിജയം? അവിടുത്തെ സ്റ്റാഫും ഫാക്കൾട്ടീസും മെൻഡേഴ്സും തന്നെയാണ് അവിടുത്തെ വിജയം. പിന്നെ 12 മണിക്കൂർ വരെയുള്ള പഠനം, അതുപോലെ റെസിഡൻഷ്യൽ ക്യാമ്പസ്, അതുതന്നെയാണ് മെയിനായിട്ടുള്ള വിജയം. വേറെ എവിടെയും കിട്ടാത്ത ഫെസിലിറ്റീസ് നമ്മുടെ നമുക്കിവിടെ കിട്ടും. അത് വലിയൊരു വിജയം തന്നെയാണ്. അതുകൊണ്ടാണ് ഇത്രയും പാസ് പെർസെൻറ്റേജും കൂടുതൽ. അവരുടെ ഉപദേശങ്ങളൊക്കെ ഫലം കണ്ടിട്ടുണ്ട്? അതെ അതെ, ഫലം കണ്ടിട്ടുണ്ട്. ട്രാക്ക് റെക്കോർഡും കാര്യങ്ങളും എല്ലാം വളരെ എഫക്റ്റീവാണ്. പറയാറുള്ളത് ഈഗിൾസ് ഭയങ്കര സ്ട്രിക്റ്റ് ആണ്, ചട്ടക്കൂട് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണെന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ അങ്ങനെയൊന്നും അല്ല, ഉള്ളിൽ വരും. ആ സ്ട്രിക്റ്റ് ആണ്, പക്ഷേ സ്ട്രിക്റ്റ് ആവണം. CA ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലേ, അപ്പം ഫോണില്ലാത്തതും എല്ലാം സ്ട്രിക്റ്റ് തന്നെയാണ്. പക്ഷെ നമ്മളതെല്ലാം അക്സെപ്റ്റ് ചെയ്തിട്ട് തന്നെയാണ് വരുന്നത്. അപ്പോൾ അതൊക്കെ തന്നെയാണ് വിജയത്തിന് കാരണം. ഈഗിൾസിലേക്ക് വിടുമ്പോൾ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് കണ്ടത്. അത് അവള് ആ എഫേർട്ട് എടുക്കുകയും ചെയ്തു, പാസ്സാവുകയും ചെയ്തു. ഇവരുടെ ഫാക്കൾട്ടീസിൻ്റെ ബെനിഫിറ്റ്സ് തന്നെയാണ് ഇതിൻ്റെ വിജയം. ഇവരുടെ സ്റ്റഡി മെറ്റീരിയൽസ് ആണെങ്കിലും ട്രാക്ക് റെക്കോർഡാണെങ്കിലും എക്സാംസ്, ഓൾട്ടർനേറ്റ് ഡേയ്സിൽ എക്സാംസ് ഉണ്ടാവും, അതിൻ്റെ ഇവാലുവേഷൻ, ഇതൊക്കെ കൊണ്ടാണ് ഇവർ ഇത്രയും നല്ലൊരു റിസൾട്ട് കിട്ടുന്നത്. പ്രത്യേകത അവിടെ ഫോൺ ഉപയോഗിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അത് വലിയ പ്രത്യേകതയല്ല, അങ്ങനെയാണ്, അങ്ങനെയാണ് ആവശ്യം, അതാണ് ആവശ്യമാണ്. പിന്നെ ഞങ്ങളെ കുട്ടിയെ സോഫിയയെ ചേർക്കുന്ന സമയത്ത് കേരളത്തിന് അങ്ങോളം ഇങ്ങോളം ഒരന്വേഷണം നടത്തി ഏറ്റവും നല്ല ഇൻസ്റ്റിറ്റ്യൂഷൻ തിരഞ്ഞെടുക്കണം എന്നായിരുന്നു. അപ്പോഴാണ് നമ്മൾ ഈ മലപ്പുറം ജില്ലയിലെ കൊച്ചു പട്ടണത്തിൽ വളാഞ്ചേരിയിൽ ഈഗിൾസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് എന്നുള്ള CA പ്രിപ്പയർ ചെയ്യാൻ പറ്റിയൊരു സ്ഥാപനം തുടങ്ങിയിട്ടുണ്ട് എന്ന് കേട്ടത്. അങ്ങനെ 1-2 വർഷം കഴിഞ്ഞപ്പോൾ അതിൻ്റെ റിസൾട്ട് വരാൻ തുടങ്ങി. അതിൽ ഗ്രൂപ്പ് 1 ആദ്യമേ പാസ്സായി, ഇപ്പോൾ ഗ്രൂപ്പ് 2 ഇൻ്റർ പാസ്സായ സന്തോഷത്തിലാണ് ഞങ്ങൾ. അപ്പോൾ ഞങ്ങൾക്കുള്ള ഇപ്പോഴത്തെ ഏറ്റവും വലിയ സന്തോഷം എന്താ വെച്ചാൽ, ഞങ്ങളുടെ ആദ്യത്തെ ആ തീരുമാനം ഒരു ചാർട്ടേഡ് അക്കൗണ്ടിന് പഠിക്കാൻ കുട്ടിയെ കൊണ്ടുവരുമ്പോൾ തിരഞ്ഞെടുക്കലാണല്ലോ ഇൻസ്റ്റിറ്റ്യൂഷനെ, ആ തിരഞ്ഞെടുത്തത് ഈഗിൾസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആയി, അത് തെറ്റായില്ല എന്നുള്ളൊരു നിഗമനം ഞങ്ങൾക്കിപ്പോൾ ഉണ്ട്. താങ്കളുടെ വാക്കുകൾ ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. താങ്കളൊരു റിട്ടയർഡ് ഉദ്യോഗസ്ഥനാണ്, ഒരുപാട് സെലക്ട് ചെയ്തു, ഈഗിൾസും തിരഞ്ഞെടുത്തു. ഒരു പക്ഷേ അതൊരു വലിയ ആ തെരഞ്ഞെടുപ്പ് വലിയൊരു അനുഗ്രഹമായി എന്നും ഞങ്ങളുടെ തീരുമാനം, എൻ്റെ മകൾ അമലിൻ്റെയും ഞങ്ങളുടെ തീരുമാനം, ഞങ്ങളെ എൻ്റെ പേരക്കുട്ടിയെ പഠിപ്പിക്കാൻ ഈഗിൾസ് തിരഞ്ഞെടുത്തത് വളരെ സന്തോഷമായി. ഞങ്ങൾ ആ തീരുമാനം ശരിയാണ് എന്ന് ഞങ്ങളിപ്പോൾ ഉറപ്പിച്ച് പറയുന്നു. എന്താണ് അടുത്ത പരിപാടി? അടുത്തത് ആർട്ടിക്കൽഷിപ്പ് ആണ്. ഇപ്പം വേക്കൻസി തപ്പിക്കൊണ്ടിരിക്കുന്നു. ഈഗിൾസിലേക്ക് വരാൻ ഉദ്ദേശിക്കുന്ന കുട്ടികളോട് എന്താണ് പറയാൻ? നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം. ഇവിടെ കുറേ സ്ട്രിക്റ്റ് ആണെന്ന് പറഞ്ഞല്ലോ, അപ്പം അതെല്ലാം അക്സെപ്റ്റ് ചെയ്ത് പഠിക്കാൻ വേണ്ടി തന്നെ വരണം. വേറെ പരിപാടികളൊന്നുമില്ല. ആദ്യം നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും, പിന്നെ അത് യൂസ്ഡ് ആയിക്കോളും. ഭാവി ജീവിതത്തിലേക്ക് അതൊരു ആ അത് വളരെ നല്ലൊരു കാര്യമാണ്. എന്താണ് ഇവിടെ വരാൻ ഉദ്ദേശിക്കുന്ന കുട്ടികളോട്? നല്ലൊരു ഓപ്ഷനാണ് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ. നമ്മൾ ഏറ്റവും മാക്സിമം നമ്മുടെ എഫേർട്ട് ഇടുകയാണെങ്കിൽ അവരതിനൊപ്പം നമ്മളെ കൂടെ നിന്നിട്ട് നമ്മൾക്ക് ബെറ്റർ റിസൾട്ട് തരും എന്നുള്ളതാണ്. ഓക്കെ, ശരി.